കുടുംബം നന്നാവാൻ വ്യക്തി നന്നാവുക, സഹോദരങ്ങളെ ഉമ്മ നന്നാവുക, വാപ്പ നന്നാവുക, വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാവുക. നോക്ക് നിങ്ങൾ, വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അവരുടെ മനസ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത വിജ്ഞാനങ്ങളാണ് ഇന്ന് വീട്ടിൽ നിന്ന് ലഭിക്കുന്നത്. മനസ്സിന്റെ വളർച്ചയ്ക്ക് സമയോചിതമായി ആവശ്യമില്ലാത്ത കാര്യമാണ് ടി വി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, കേബിൾ ടി വിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടോ? ഈ സിനിമ സീരിയലൊക്കെ കാണണേ നിങ്ങളുടെ കുടുംബത്തിന്റെ ദുരന്തം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് സഹോദരങ്ങളെ. അത് നിങ്ങളുടെ വീട്ടിലേക്ക് ദുരന്തം വരാൻ നിങ്ങൾ വലിച്ച വയറാണത്. ഒരു സംശയവും വേണ്ട, ഞാൻ വെറുതെ പറയല്ല. സഹോദരങ്ങളെ, എന്തൊക്കെ മാനസിക വൈകല്യങ്ങളാണ് കുട്ടികൾക്ക് ടി വി ഉണ്ടാക്കുന്നത്, അതൊക്കെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് സഹോദരങ്ങൾ. ഞാൻ പീരിയോഡിക്കൽസ് വായിച്ച് പറയല്ല, അല്ലേ? കുട്ടികൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ അങ്ങോട്ട് പറയാം. സഹോദരങ്ങളെ, വാങ്ങി വെക്കരുതേ അതിൽ നിങ്ങൾ. കാരണം വൃത്തികെട്ട സന്ദേശം, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്താണ് നിങ്ങൾ? ആത്മഹത്യ. എല്ലാ കഥകളുടെയും സമാപനം ആത്മഹത്യ. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് കുടിയിരിക്കുന്ന ദിവസം കുട്ടിയോട് ചോദിച്ചു, വീടിൻ്റെ മേലുള്ള ഉക്ക് കാണിച്ചോട്ട് ചോദിച്ചു, ഈ ഉക്ക് ഇങ്ങനെ കാണിച്ചു, മോളെ ഇതെന്തിനാ പറ്റുകയാണ്? 6 വയസ്സായ കുട്ടിനോട്. മോള് പറഞ്ഞു, ഉമ്മാക്ക് കുട്ടീനെ തൊട്ടിൽ കെട്ടാൻ പറ്റും, ഫാന് തൂക്കാൻ പറ്റും, തൂങ്ങി മരിക്കാൻ പറ്റും വാപ്പാന്ന്. 6 വയസ്സായ കുട്ടി. സഹോദരങ്ങളെ, 6 വയസ്സുകാരിക്ക് ആ വിജ്ഞാനം കിട്ടിയത് എവിടുന്നാരെങ്കിൽ? 150 റുപ്പി 200 റുപ്പി നിങ്ങൾ കൊടുത്തു വാങ്ങിയ ടി വിയിൽ നിന്ന്. സഹോദരങ്ങൾ മനസ്സിലായില്ലേ? പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും അർദ്ധവസ്ത്രത്തോടു കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ചോദിക്കുമ്പോ എന്താ അത്? അത് കണ്ണു തുറിച്ച് നോക്കിയിരിക്കുന്ന വാപ്പനോട് ജീവിതത്തിലൊരു മതിപ്പ് ആ കുട്ടിക്ക് ഉണ്ടാവില്ല. സഹോദരങ്ങൾ, അതൊന്നും വേണ്ട. എത്ര ദാമ്പത്യത്തിന്റെ വിശ്വാസ്യതകളെയാണ് ടി വി നശിപ്പിച്ചത് നിങ്ങൾക്കറിയോ? വാർത്ത മാത്രമേ അയാൾ കാണുള്ളൂ, വാർത്ത മാത്രം, വേറൊന്നിനും തുറക്കൂല. അപ്പൊ വാർത്ത ഇങ്ങനെ കാണുമ്പോ ജ്വല്ലറിന്റെയും ടെക്സ്റ്റൈൽസിന്റെയും പരസ്യം വരുമ്പോഴും മൂപ്പര നമുക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും. ഒന്നും വിചാരിച്ചിട്ടല്ല, വാർത്ത നോക്കിന്റെ ബാക്കി ഇങ്ങനെ നോക്കുക എന്നുള്ളൂ. അപ്പൊ 1-2 ദിവസമൊക്കെ ഭാര്യ പറഞ്ഞു, നീച്ച് പോയിക്കൂടെ മനുഷ്യങ്ങൾ, എന്താപ്പാ പരസ്യത്തിലൊക്കെ കാണുന്ന കാര്യം? പക്ഷേ അയാളൊരു തമാശയായിട്ടേ അയാൾ വിചാരിച്ചതുള്ളൂ. പക്ഷേ അവൾക്കെന്തോ അവിശ്വാസ്യത മനസ്സിൽ കടന്നുകൂടി അയാളെ പറ്റിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മനസ്സ് മൂപ്പർക്കുണ്ട് എന്ന് അവൾ അറിയാതെ അവളുടെ മനസ്സ് വിശ്വസിച്ചു. ആ വിശ്വാസം വളർന്നു, അവിശ്വാസമായി വളർന്നു. സഹോദരങ്ങളെ, തെറ്റിദ്ധാരണകളുണ്ടായി. മാരകമായ കുടുംബ പരാജയത്തിൽ ആ ദാമ്പത്യം അവസാനിച്ചു. എന്തിന് സഹോദര, ഇനി എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ സഹോദരങ്ങളെ. എന്തെങ്കിലും ഒരു ഗുണം, സമയത്തിന്റെ ലാഭം, വിജ്ഞാനത്തിന്റെ ലാഭം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. വിജ്ഞാനം തരണം പടച്ചോരെ, പക്ഷെ ഉപകാരം ഒക്കെ വിജ്ഞാന സഹോദരങ്ങൾ, ഒക്കെ വിജ്ഞാനാണ്. ഒന്നും വിജ്ഞാനമല്ലാത്ത ഒരു സംഗതി ഇല്ല, മനസ്സിലല്ലേ? ഒരു കോടതിയിൽ ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്തത് ഒരു ദിവസത്തെ വാർത്തയാണ്. ആർക്ക്? നമ്മുടെ ടി വികൾക്ക്. വിജ്ഞാനം തന്നെ അല്ലേ പറഞ്ഞത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരിച്ചും മറിച്ചും അഭിപ്രായങ്ങളാണ് അതിനെക്കുറിച്ച്. സഹോദരങ്ങളെ, നമ്മുടെ വീട് സമാധാനത്തിന്റെ ശാന്തി കേന്ദ്രങ്ങളാകാൻ നിങ്ങളൊന്ന് നല്ല മനസ്സന്തോഷത്തോടെ പരസ്പരം ഇണങ്ങി ജീവിക്കൂ. നമ്മുടെ വീട്ടിൽ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം വരുത്തൂ സഹോദരങ്ങളെ, ഒരു ദീനിയായ അന്തരീക്ഷം വരുത്തൂ. വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനങ്ങളും പാരായണങ്ങളും നിറയുമ്പോൾ അതുണ്ടാകുമെന്നാണ്.